എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ മല്ലൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുകൊണ്ടില്ലേ, മേഘമൊക്കെ ആകാശത്ത് ഇരുണ്ട് മൂടി ഒരു മഴ പെയ്ത് തോർന്നിട്ട് അടുത്ത മഴയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. മഴയായതുകൊണ്ട് ആൾക്കാരൊന്നും പുറത്തില്ല, എല്ലാവരും വീടിനുള്ളിൽ തന്നെയാണ്. പ്രത്യേകിച്ചും കൊറോണയും മഴയൊക്കെ ആണ്ട് ആൾക്കാർ ഭയങ്കര ശ്രദ്ധയിലാണ് കേട്ടോ. അപ്പം നമ്മളും നമ്മുടെ ഹെൽത്തിനെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു എന്താ പനിക്കൂർക്ക നട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വളർന്ന് വലുതായി. അത് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പനിക്കൂർക്ക നടാൻ ഇങ്ങനെ ചെടിച്ചട്ടി ഒന്നും ഇല്ലെങ്കിൽ ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറയാം. നല്ലൊരു കുപ്പിയുടെ ബോട്ടിൽ എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് പനിക്കൂർക്കയുടെ തണ്ട് ഇറക്കി വെച്ചാൽ മതി. തന്നെ വേര് വന്ന് ഇതിങ്ങനെ കിളുത്തുകൊണ്ടിരിക്കും. നമുക്ക് പെരക്കുള്ളിലൊക്കെ വയ്ക്കാൻ നല്ലതാണ്. നല്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ ഇലയൊക്കെ പറിച്ചെടുക്കുക. ഞാനങ്ങനെ ഇവിടെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കൊറോണ സമയത്ത് ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാനത് ഷെയർ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ പറയണം, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്ന് മുട്ട ഒഴിച്ച് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ അതാണ് ഒരു ടേസ്റ്റ്. എന്നിട്ട് എണ്ണ ചൂടായപ്പം 2 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. കടുക് നന്നായിട്ട് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ 1 തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 1 സവോള. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ, വെളുത്തുള്ളി 4-5 അല്ലി, ഇഞ്ചി 1 ചെറിയ കഷ്ണം, ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പം ഇത് നന്നായിട്ട് വഴറ്റി കറിവേപ്പില ഇട്ട് കേട്ടോ. പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് നമ്മുടെ കറികളുടെയൊക്കെ മെയിൻ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് കിട്ടും. അപ്പോൾ ഉപ്പ് നേരത്തെ ഞാൻ ഇടുന്ന എന്ത് ചെയ്യും, സവോളയൊക്കെ വെട്ടുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴന്ന് വരും, പെട്ടെന്ന് നമുക്കൊരു ബ്രൗൺ കളറായി കിട്ടാനായിട്ട് ഈ ഉപ്പ് സഹായകരമാണേ. അതുകൊണ്ടാണ് ഉപ്പ് ഞാൻ ആദ്യമേ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബ്രൗൺ കളറായി, ഒത്തിരി വഴന്ന് അങ്ങനെ വരേണ്ട കാര്യമൊന്നുമില്ല. ഒരു ബ്രൗൺ കളറായാൽ മതി. അത്രയായി. ആയി കഴിയുമ്പോഴേക്കാണ് ഇതിലേക്ക് നമ്മൾ ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ബ്രൗൺ കളറായാൽ മതി കേട്ടോ. ഒത്തിരി വലിയ കളറൊന്നും ആകേണ്ട കാര്യമില്ല. ഇതിലേക്ക് ഞാൻ എഗ്ഗ് മസാല 1 1/2 സ്പൂൺ എഗ്ഗ് മസാല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം മുട്ടക്കറി ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു ഫ്ലേവറിന് വേണ്ടി എഗ്ഗ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 1/2 സ്പൂൺ എഗ്ഗ് മസാല ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾ നല്ലതാണ്. പിന്നെ 1 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി പിരിയമുളകിൻ്റെ പൊടി ആയതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. പിന്നെ എരിവ് ആവശ്യാനുസരണം ഇട്ടാൽ മതി, പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. പിന്നെ മല്ലിപ്പൊടി ഇട്ടു, അതും 1/2 സ്പൂൺ. പിന്നെ ഗരം മസാലയൊക്കെ 1/2 സ്പൂൺ. മല്ലിപ്പൊടി 2-ാമത് ഇട്ട്, ആദ്യം ഇട്ടത് ഗരം മസാല കേട്ടോ, അത് 1/2 സ്പൂൺ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ മഞ്ഞൾ പൊടിയൊക്കെ കറിക്ക് എല്ലാത്തിനും ചേർക്കുന്നത് നല്ലത്. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. പിന്നെ ഓൾറെഡി എല്ലാ കറിക്കും നമ്മൾ മഞ്ഞൾ പൊടിയൊക്കെ ചേർക്കാറുണ്ടല്ലോ. ഇനി ഈ പൊടികളൊന്നും ഇല്ല എങ്കിൽ, എഗ്ഗ് മസാല മാത്രമേ ഉള്ളെങ്കിൽ അത് ചേർത്താലും മതി, കറിക്ക് വേറെ രുചി വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത്രയും മസാല ചേർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് അധികം മസാലയും പൊടിയൊക്കെ കൂടുന്നു. ഒട്ടുമില്ല, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് തരുമ്പോൾ ഇത് കറക്റ്റ് പാകത്തിനാവും. എന്നിട്ട് ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു എന്നിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിക്കണം. വെള്ളം നന്നായിട്ട് ഒഴിച്ച് 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 3 എഗ്ഗ് എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് 1.5 കപ്പ് വെള്ളം. നിങ്ങളുടെ ആവശ്യാനുസരണം എടുത്താൽ മതി. വെള്ളം എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ മസാലയൊക്കെ വെള്ളത്തിലിറങ്ങി അതിൻ്റെ നീരും എല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ 2-3 മുട്ടയുള്ള ആളെണ്ണം കൂടുതലുണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ആകും. മുട്ടക്കറിയൊക്കെ വെക്കേണ്ട, അപ്പോൾ മുട്ടക്കറിയൊക്കെ വെക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെ ഇത് വെക്കും? 3 മുട്ടയുണ്ട്, 5-8 പേരുണ്ട്, എന്ത് ചെയ്യുന്നത്? അതിലൊന്നും ഒരു പ്രശ്നമല്ല. ഇത് ഈ രീതിയിലൊന്ന് കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പാകത്തിനുള്ള മുട്ടക്കറി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയുമാണ്. ഞാൻ പിന്നെയും പിന്നെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെയും പിന്നെ ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം വന്നൊന്നും നിങ്ങൾ കരുതരുത്. അപ്പോൾ ഈ കറി ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പം ഇതിലേക്ക് ഞാനൊരു 3 മുട്ട പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കണം. കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഒറ്റയടിക്ക് മുട്ടയെല്ലാം കൂടി ഇട്ട് കൊടുക്കരുത്. കാരണം തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോഴേ നമുക്കറിയാം മുട്ട ഒന്ന് കട്ട പിടിക്കും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒറ്റയടിക്കിട്ട് എല്ലാം കൂടെ ഒന്നിച്ചൊരു കട്ടയായി പോകും. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ മുട്ട കുറുകി വരുമ്പോഴേക്ക് നമ്മുടെ വെള്ളം സ്വാഭാവികമായിട്ടും പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1.5 കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ചിരിക്കണമെന്ന് പറഞ്ഞു. വെള്ളം ഒട്ടും ചേർത്തില്ലെങ്കിൽ മുട്ട അങ്ങോട്ടൊരു എന്താ തോരൻ പരുവത്തിലായി പോവും. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഇങ്ങനെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കി കണ്ടോ, ഇപ്പം തന്നെ ഒരു കുറുകണ പരുവം ആയിട്ടുണ്ട്. വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. മുട്ട വേകുന്ന പരുവാകുമ്പോഴേക്കും ശരിക്കും അത് കുറുകി വരും. അപ്പം വീണ്ടും വീണ്ടും ഞാൻ പറയണേ, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഒത്തിരി പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സും വരുന്നുണ്ട്, അവരുടെയൊക്കെ കമൻറ്റ് വരുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരെയും വാട്സപ്പ് മെസ്സേജും മെസ്സഞ്ചറും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് റിപ്ലൈ എപ്പോഴും ചെയ്യാൻ പറ്റണില്ല, പറ്റുന്ന സമയമൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ റിപ്ലൈ തരാത്തതിൽ ആരും പരിഭവിക്കൊന്നും വേണ്ട. ഞങ്ങളുടെ ചാനൽ കാണണം, കൃത്യമായിട്ട് കമൻറ്റുകളൊക്കെ തരണം. ഇപ്പോൾ തരുന്ന പോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ.
ഞാൻ ഉപ്പ് നോക്കി. അപ്പം നേരത്തെ ഉപ്പ് പോരാ. അപ്പം വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശകലം കൂടി ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആവശ്യാനുസരണം ചേർത്ത്, അല്ലെ മുട്ട ഇടുന്നതിന് മുമ്പ് ഉപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, മുട്ട ഇട്ടതിന് ശേഷം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ട്, ഇപ്പോൾ ഇത് ഓൾറെഡി ഗ്രേവി വറ്റിയിട്ട് അത് കുറുകി കുറുകി വരുന്നുണ്ട്. കുറുകി 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 ഒരു തോരനല്ല, എന്നാൽ തോരനാണ്, അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. തീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ ഒരു മീഡിയം ഇതിൽ വെച്ചാൽ മതി, ഒരുപാട് തീയൊന്നും വെക്കരുത്. എന്നിട്ട് ഇപ്പോൾ കണ്ട എല്ലാം തിളച്ച് എല്ലാം ഇങ്ങനെ കുറുകി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കണ്ടോ പറ്റി 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 വരണ കണ്ടോ, ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനെടുത്ത തേങ്ങ അരച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പാൽ തന്നെ മതി എങ്കിൽ പാലെടുത്തിട്ട് പീര മാറ്റി വെക്കാം. എനിക്ക് പീര വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗമില്ലാത്തതുകൊണ്ട് ഞാൻ പീരയും കൂടെ ചേർത്ത് അരച്ചെന്നുള്ളൂ. എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ തേങ്ങ ഒരു ശകലം തേങ്ങ, അരമുറിയൊന്നും വേണ്ട, ഒരു മൂന്ന് മുട്ടയ്ക്ക് വേണ്ട തേങ്ങ എത്രയാണോ അത്രയും അളവിനുള്ള ഒരു തേങ്ങ, ഒരു പിടി തേങ്ങ അത്രയേ ഉള്ളൂ. അതിനെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, മസാല എല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ മുട്ട തിന്നിയല്ലാത്ത കുട്ടികൾക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് ഓരോ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഈ മസാല എരിവും എല്ലാം പിടിച്ചു കഴിയുമ്പോൾ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത് നമ്മൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞ് ഒത്തിരി തിളയ്ക്കാനൊന്നും വെക്കരുത്. ജസ്റ്റ് ഒരു തിള വരുമ്പോഴേ ഇത് ഓഫ് ചെയ്ത് വെക്കണം. ഒന്ന് ഇളക്കി കൊടുത്ത് 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 എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കും. ഒരുപാട് തിളയ്ക്കരുത്, കാരണം തേങ്ങ തിളച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുമെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ തേങ്ങാപ്പാൽ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി തേങ്ങാപ്പാലില്ല നമ്മുടെ വീട്ടിൽ, തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ വേണ്ട, വെള്ളം ഒഴിച്ച് അത്രയും പ്രൊസീജിയർ മതി. അത് കൂട്ടിയാലും നമുക്ക് കറിയുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലും കൂടി വയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്പോൾ ഇടിയപ്പം അങ്ങനെയുള്ളതിൻ്റെ കൂടെയൊക്കെ നമുക്ക് നന്നായിട്ട് വിരുന്നുകാർക്ക് വരുമ്പോൾ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ട, അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് മല്ലിയില ഇട്ടിട്ട് ഇത് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. മല്ലിയില എന്ന് പറയുമ്പോൾ പ്രത്യേക ഫ്ലേവർ വരും. മല്ലിയില ഇതിലേക്ക് ഇട്ടിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി.